السلام عليكم all. Welcome to Disaster World. எல்லாருக்கும் சுகம் தெரியலே. எல்லாருக்கும் ஒன்னையும் கிளாஸுக்கு ஸ்டார்ட் ചെയ്തിട്ട് ഉണ്ടാവല്ലേ. ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറി റെസിപ്പിയാണ്. വഴുതനങ്ങയുടെ ഒരു കറിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഈ വഴുതനങ്ങ കേട്ടോ, അത് വെച്ചാണ് കറി വയ്ക്കുന്നത്. ഞാൻ ഇവിടെ രണ്ട് വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വെല്ലുള്ളി അരിഞ്ഞുവെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് തക്കാളിയും അരിഞ്ഞതും ഇടാം. അതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളി സജ്ജതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് രണ്ട് കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലാസ് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അത് സ്റ്റൗവിൽ വയ്ക്കാം. ഫുൾ ഫ്ലെയിമിൽ വെള്ളമൊന്ന് വറ്റി വഴുതനങ്ങ വേവുന്നത് വരെ വേവിക്കാം. അപ്പോഴേക്ക് നമുക്ക് അരിക്കാനുള്ള തേങ്ങ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് വറുക്കാം. ഇടുക്കി എടുക്കണേ. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു അല്ലി കരിവേപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തേങ്ങ വറുത്ത് വരണം. ദാ ഇതേപോലെ. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ വഴുതനങ്ങയുടെ കറി വറ്റി വന്നിട്ടുണ്ട്. വഴുതനങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങ ചൂടാറിയതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ളതാണ്. തേങ്ങയുടെ അരിപ്പ് നല്ല പേസ്റ്റ് ആവണം കേട്ടോ. അത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളിത് നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കരിവേപ്പും താളിച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറിലേക്കും ചപ്പാത്തിയിലേക്കും നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. നല്ല സിമ്പിളുമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.